ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവർ കണ്ടത് ആ പയ്യൻ കെട്ടിയ താലി, ഒരു ചെവന് ചരടലുടെ താലിയിൽ ഒരു ചുട്ടി, താലി എന്ന് പറഞ്ഞാൽ ഒരു നൂല്, ഒരു ചുട്ടി, അതാണ് അദ്ദേഹം കണ്ടത്. രണ്ടാമത് കണ്ടത് അവരെന്തൊക്കെ വളകൾ വാങ്ങിച്ചെടുത്തു, കുപ്പിയോളയും കിപ്പിയോളയും എന്താ എനിക്കറിയാം, സ്വർണ്ണവള ഒന്നുമില്ല എന്തായാലും, അതാണ് ആ അവളെ റൂമിൽ നിന്ന് കിട്ടിയ സാധനം. അത് കഴിഞ്ഞ് കിട്ടിയ ഹാളിൽ നിന്നാണ് ലാപ്ടോപ്പ്, രണ്ട് ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ആരാന്നിട്ടാ എനിക്കറിയില്ല. മൂന്നാമത് പെയ്യത് അച്ഛൻ്റെ റൂമിനാണ് പെയ്യ. അപ്പം അച്ഛൻ്റെ റൂം പോയപ്പോഴത്തെ അവിടെ ഒന്നും കിട്ടാനൊന്നും ഇല്ല, അച്ഛൻ പാവമാണ്, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മനസ്സ് കളങ്കമല്ല, സത്യമേ എനിക്ക് പറയാറുണ്ട്, എൻ്റെ ആ പിള്ളേക്ക് വരുമ്പോൾ എൻ്റെ പിള്ളേക്ക് വരണം, അതേ എനിക്ക് പറയാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പെയ്യത് വർക്ക് ഏരിയയിലാണ് പെയ്യത് എന്ന് പറഞ്ഞാൽ അടുക്കള, അതിൽ നിന്നെടുത്തത് വിഷക്കുപ്പിയല്ല, അവർ കഷായത്തിനുള്ള ആ മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു പൊടി, ഇത്ര ഡപ്പല്ലേ, ഒരു ഡപ്പയ്ക്കാതിരുന്ന സാർ എന്താണെന്നിട്ട് എനിക്കറിയില്ല. പാത്രം, ഒരു പാത്രം വിഷം കലക്കിയ പാത്രം, അല്ലെ കഷായ ഇട്ട പാത്രം, വിഷം കലക്കിയ പാത്രം എന്ന് പറയാൻ, കൊടുത്ത ഗ്ലാസ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇതൊന്നും കൊണ്ടൊന്നും ഒന്നും ആയില്ല. എല്ലാവരും പറയില്ല ഓൺലൈനിൽ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന, ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതാണ് ഇതിലും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് വാട്സപ്പും എന്തൊക്കെ ഉണ്ടല്ലേ, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതെനിക്ക് പറയാനുള്ളൂ. ഇത് എത്രത്തോളം പോവോ അത്രത്തോളം എൻ്റെ അല്ല, ആ കൊച്ചല്ല, എൻ്റെ മക്കളല്ല, ഇനി അവളെ വാങ്ങിച്ചെടുത്തു, കുപ്പിയോളയും കിപ്പിയോളയും എന്താ എനിക്കറിയാം, സ്വർണ്ണവളയൊന്നുമില്ല എന്തായാലും, അതാണ് ആ അവളെ റൂമിൽ നിന്ന് കിട്ടിയ സാധനം. അത് കഴിഞ്ഞ് കിട്ടിയത് ഹാളിൽ നിന്നാണ് ലാപ്ടോപ്പ്. എന്തെണ്ണപ്പോൾ ലാപ്ടോപ്പ് എടുത്തപ്പോൾ ഒരു ഒരു പോയിൻ്റ് പറഞ്ഞു, രണ്ട് ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ആരാന്നിട്ടാ എനിക്കറിയില്ല, മറ്റവർ ആ കൊച്ചിൻ്റെ ലാപ്ടോപ്പ് അല്ല, കവർ മാത്രമേ ഉള്ളൂ, ലാപ്ടോപ്പ് ഇല്ല. ഇത് പറഞ്ഞു ആ രണ്ടാമത്തെ ഹാളിൽ നിന്ന് എടുക്കണം. മൂന്നാമത് പെയ്യത് അച്ഛൻ്റെ റൂമിനാണ് പെയ്യ. അപ്പം അച്ഛൻ്റെ റൂം പോയപ്പോഴത്തെ അവിടെ ഒന്നും കിട്ടാനൊന്നും ഇല്ല, അച്ഛൻ പാവമാണ്, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പങ്കെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റണ അബദ്ധങ്ങളൊക്കെ ഇതാണ്, എനിക്ക് മനസ്സ് കളങ്കമല്ല, സത്യമേ എനിക്ക് പറയാറേ, എൻ്റെ ആ പിള്ളേക്ക് വരുമ്പോൾ എൻ്റെ പിള്ളേക്ക് വരണത്, അതേ എനിക്ക് പറയാറുള്ളൂ. കണ്ട കാര്യം പറയാൻ പറ്റും, കണ്ണി കണ്ട കാര്യം ഞാൻ പറയും, കണ്ണി കാണാത്ത കാര്യം ഞാൻ ഒന്നും പറയില്ല. ഇതിൽ എടുത്തത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം, അത് കഴിഞ്ഞിട്ട് പെയ്യത് വർക്ക് ഏരിയയിലാണ് പെയ്യത് എന്ന് പറഞ്ഞാൽ അടുക്കള എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ബാക്കിലുള്ള സ്ഥലം. അതിൽ നിന്ന് എടുത്തത് വിഷക്കുപ്പിയല്ല, അവർ കഷായത്തിനുള്ള ആ മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു പൊടി, ഇത്ര ഡപ്പല്ലേ, ഒരു ഡപ്പയ്ക്കാതിരുന്ന സാധനമാണ്, എന്താണെന്നിട്ട് എനിക്കറിയില്ല. പക്ഷെ ആ പോലീസ് സാറും എല്ലാവരും നല്ല സപ്പോർട്ട്, അതുപോലെ പോലീസ് സാറെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളെയും കാട്ടി നല്ല ത്രില്ലാനാവരുന്ന ഒരു കൂട്ടുകാരനെ പോലെ, അത്ര എനിക്ക് പറയും. ഇത്രയും പോലീസ് സാറാൻ പറ്റി കേരള പോലീസ്, ആ കേരളത്തിൽ മൊത്തം ഓർഡർ ഞാനാണ്, പക്ഷെ ഇത്രയും പോലീസ് സാർ, ഇത്രയും പോലീസ് സാർ നല്ല രീതി, അവരെ കാര്യം നടക്കണമല്ലോ, അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിക്കിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടു, ഒന്നും കുഴപ്പമില്ല. പാത്രം, ഒരു പാത്രം വിഷം കലക്കിയ പാത്രം, അല്ലെ കഷായ ഇട്ട പാത്രം, വിഷം കലക്കിയ പാത്രം എന്ന് പറയാം, അത് തെറ്റ്, ശരിയല്ലേ തരും, അവർ കഷായം കലക്കിയ പാത്രം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ചായ ഇടാൻ വേണ്ടി എടുക്കുമ്പോഴത്തെ ആ പാത്രം, കൊടുത്ത ഗ്ലാസ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇതൊന്നും കൊണ്ടൊന്നും ഒന്നും ആയില്ല. തെളിവെന്ന് പറഞ്ഞാൽ ഒരു സത്യം ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ശരി, ഇഷ്ടപ്പെടാൻ പറ്റി, ഞാൻ ക്യാമറ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞു പറയാണ്, ആ പിള്ളേക്കൊന്ന് അവസരം ആക്കുണ്ടാവരുത്, എനിക്കിത് മാത്രമേ ഉള്ളൂ. ആ പിള്ളേക്ക് വരുമ്പോൾ എൻ്റെ പിള്ളേക്ക് വേണത്, എൻ്റെ പിള്ളേക്ക് വേണം അടുത്ത പിള്ളേക്ക് വേണത്, ഇതെല്ലാം നമ്മളെ പിള്ളേർ, എനിക്കിത് മാത്രമേ പറയുള്ളൂ. പാത്രവും ഗ്ലാസ്സും എടുത്തിന് എന്താണ് പറയാൻ, പക്ഷേ കേരള പോലീസിനെ നമ്പർ വൺ വിജയിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു കൂട്ടുകാരെ പറ, ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം, പോലീസുകാർ അവരവരെ കാര്യങ്ങൾ നോക്കും, പക്ഷേ ഈ അവസരം താണ്ടുമ്പോഴത്തേക്കും നമുക്കെന്തെങ്കിലും ആവശ്യമായിട്ട് പോകുമ്പോഴത്തേക്കും അത് മാറും. ഇതിൽ വേറെ ഒന്നും പറയാനില്ല, ഈ മൊബൈലാണ് കുഴപ്പം. എനിക്ക് പറയാമെന്നുള്ളത് ഇതാണ് എൻ്റെ ഇരിക്കുന്ന മൊബൈൽ, ഇതിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ആരെയും വിളിച്ചാൽ എടുക്കാം, തിരിച്ചങ്ങോട്ട് വിളിക്കാം, കണക്ക് കൂട്ടി നോക്കാം, ടോർച്ച് അടിച്ച് നോക്കാം, ഇത് മാത്രമേ ഉള്ളൂ മൊബൈലിൽ.
മനസ്സിലായ? അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും എനിക്ക് അറിയാന്നുള്ളൊരു വാക്ക് ഞാൻ പറയാം. ഒരു മൂന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചായിരിക്കും, മഞ്ചള സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊച്ച്, അതിൻ്റെ ഇരിക്കുന്നത് ഇത്ര നീളമുള്ള സെല്ലാണ് ഇരിക്കുന്നത്, മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സോ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിനകത്ത് കേൾക്കാമ. ഇത്ര നല്ല വരും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് എന്തറിയാം? എല്ലാവരും പറയില്ല ഓൺലൈനിൽ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നു. ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതാണ് ഇതിനും തമ്മിലുള്ള വ്യത്യാസം. ഈ ഓൺലൈൻ ക്ലാസ് ഇപ്പം ഞാൻ പഠിച്ചത് ഈ ഞാൻ പഠിച്ച വിദ്യാഭ്യാസത്തിന് അനുസരിച്ചാണ്, എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ പഠിച്ചത്. എൻ്റെ ചെറുമോൾ പഠിക്കുന്ന ക്ലാസ്സാണ് ഇത്. ഈ ഇതിൽ കാണുന്നതേ നമ്മൾ ഇപ്പം നിങ്ങൾക്കൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ ഉണ്ടെന്നുള്ള ഇതിലറിയാം. പക്ഷെ ഇതിലെന്താ അറിയാന്നിട്ട് എന്തറിയാം? ആർക്കൊന്നും അറിഞ്ഞൂട, ഒന്നും കാണാനില്ല. ചെറുമക്കളെന്നൊക്കെ പറയുമ്പോൾ കൊച്ചു പിള്ളേരാണ്, ഇതൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇതൊന്നും വളരാനൊരു ചാൻസ് ഇല്ല. അതിന് തെറ്റായിട്ട് അങ്ങ് പോവും, തെറ്റായിട്ടേ പോവുള്ളൂ. അത് നമ്മളെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മളെ മന്ത്രി നോക്കി അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിക്ക് നിങ്ങൾക്ക് വാട്സപ്പും എന്തൊക്കെ ഉണ്ടല്ലേ, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇതെനിക്ക് പറയാനുള്ളൂ. ഇത് എത്രത്തോളം പോവോ അത്രത്തോളം എൻ്റെ അല്ല ആ കൊച്ചല്ല എൻ്റെ മക്കളല്ല ഇനി പിള്ളേരും തെറ്റിയേ പോവും. നിങ്ങളിരിക്കുന്ന വീട് അതാണ്, എനിക്കതേ പറയാനുള്ളൂ.